ഹായ് ഫ്രണ്ട്സ്, സയൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോണ കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് നിർത്തി എൻ്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. അതായത് ടെലസ്കോപ്പുകളുടെ ചരിത്രം, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണും. അതിന് ശേഷം മാത്രമേ ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ടെലസ്കോപ്പുകളുടെ ചരിത്രത്തിലൂടെ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ, ടെലസ്കോപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ വ്യക്തിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഗലീലിയുടെ ഒബ്സർവേഷൻസിനെ കുറിച്ചാണ്. അപ്പം ടെലസ്കോപ്പ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഗലീലിയോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. പക്ഷേ എങ്കിലും ടെലസ്കോപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ വ്യക്തി എന്ന് പറയുന്നത് ഗലീലിയോ അല്ല, അതെന്ന് പറയുന്ന ഡച്ചുകാരനായ ജോഹാൻസ് ലിപ്പർഷി അഥവാ ഹാൻസ് ലിപ്പർഷി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റേ അല്ല, അദ്ദേഹം എന്ന് പറയുന്നത് ആക്ച്വലി ശരിക്കും ഒരു ഷോപ്പിൽ, ഒരു കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണട ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹമാണ് ആക്ച്വലി ആദ്യമായിട്ട് ലോകത്ത് ടെലസ്കോപ്പ് ഉണ്ടാക്കിയത്. അദ്ദേഹം ഉണ്ടാക്കിയ ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരു റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യകാല ടെലസ്കോപ്പുകൾ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയെന്ന് പറയുന്ന ഒരു ചെറിയൊരു കഥ രീതിക്ക് ഞാൻ പറയാം. അത് നല്ല രസമാണ്, വേറൊന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് രണ്ട് ചെറിയ കുട്ടികൾ കയറി വന്നു. ഞാൻ പറഞ്ഞു അതേ ഒരു കണ്ണട ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ലെൻസുകളും മറ്റും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഓരോ ലെൻസുകളും എടുത്ത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു കുട്ടികൾ തമ്മിൽ എന്താ വെച്ചാൽ കളിച്ച് അവസാനം ഈ രണ്ട് ലെൻസുകൾ, അതൊരു ഒരു ഫ്രണ്ടിലൊരു ലെൻസും അതിൻ്റെ പിന്നിലായിട്ട് ചെറിയൊരു ലെൻസും കൂടെ വെച്ചപ്പം ഇങ്ങനെ ഈ കുട്ടികളിങ്ങനെ ലെൻസുകൾ പിടിച്ച് വെച്ചിരിക്കുന്ന അദ്ദേഹം കണ്ടു, ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം അതിലൂടെ നോക്കിയ സമയത്ത് ദൂരെ നിന്നിരുന്ന ഒരു വെതർ കോക്ക്, അതായത് എന്താണ് വെതർ കോക്ക് എന്ന് പറയുമ്പോൾ അന്ന് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വിൻഡിൻ്റെ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വെതർ കോക്ക്. അത് സാധാരണ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നേക്കാൾ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇങ്ങനെ രണ്ട് ലെൻസുകൾ ഫ്രണ്ടിലും ബാക്കിലായിട്ട്, ഒരു ഫ്രണ്ടിൽ ഒരു വലിയ ലെൻസും അതിൻ്റെ ബാക്കിലൊരു ചെറിയ ഒരു ഐ പീസും വെച്ചാൽ അത് നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു ഇത് വെച്ചുകൊണ്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി കൂടാ എന്ന ഒരു ആശയം അദ്ദേഹത്തിന് കിട്ടുകയും അതിന് ശേഷം ആദ്യത്തെ ടെലസ്കോപ്പ് അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ്, ഇതാണ് ആക്ച്വലി അദ്ദേഹം ടെലസ്കോപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ കിട്ടിയ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അധികമാകാണ്ട് തന്നെ, അതായത് ഇദ്ദേഹം ടെലസ്കോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇദ്ദേഹം എന്താണ് മെയിൻലി ഇത് വിറ്റഴിക്കുകയാണ് ചെയ്തത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ വിറ്റു, അതായത് എന്താണ് കടൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ദൂരെയുള്ള കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ദൂരെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ എന്താണ് ശത്രുക്കളുടെ കപ്പൽ മനസ്സിലാക്കാനും വേണ്ടിയൊക്കെ തന്നെയായിരുന്നു അവരത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ എങ്കിലും അതിനുശേഷം ഈ ഒരു ലിപ്പർഷി ടെലസ്കോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അധികമാകുന്നതിന് മുന്നേ തന്നെ ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി. പക്ഷേ ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ ലെൻസുകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് എന്താണ് ഗ്ലാസ് പീസുകളെല്ലാം ഒരുപാട് നേരം ഇരുന്ന് കുറേ ഗ്ലാസ് പീസുകളൊക്കെ എന്താണ് ഈ മുറിച്ച് എടുത്ത് അതിന് ശേഷമാണ് ഒരു ലെൻസ് ഉണ്ടാക്കി. പക്ഷേ എങ്കിലും അദ്ദേഹം കുറേ ലെൻസ് ഉണ്ടാക്കി, ഏറ്റവും അതിൽ മികച്ച കുറച്ചും കൂടെ എന്താണ് ക്ലിയർ ആയിട്ടുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം തന്നെ ടെലസ്കോപ്പ് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ഉണ്ടാക്കി, അതിൽ ഏതോ രണ്ടെണ്ണം എടുത്ത് മാത്രമാണ് അദ്ദേഹം ഉണ്ടാക്കിയുള്ളൂ. ഗലീലിയോ അതിനുശേഷം ടെലസ്കോപ്പ് ഉണ്ടാക്കിയിട്ട് നക്ഷത്ര നിരീക്ഷണമൊക്കെ ഒരുപാട് നടത്തി, എന്താണ് സ്പേസിൽ എന്നിട്ട് എന്താണ് ഈ ഒരു ആസ്ട്രോണമി എന്ന മേഖലയ്ക്ക് തന്നെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ദ മോഡേൺ ആസ്ട്രോണമി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എങ്കിലും ഗലീലിയോ ശരിക്കും യഥാർത്ഥത്തിൽ ടെലസ്കോപ്പ് ഉണ്ടാക്കിയതും ടെലസ്കോപ്പുകൾ കൊണ്ട് ആദ്യമായിട്ട് ഈ ഒരു ടെലസ്കോപ്പ് ആകാശത്തിലേക്ക് തിരിച്ചു വെച്ച വ്യക്തി ഗലീലിയോ അല്ല, അതെന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റായ ഒരു തോമസ് ഹാരിയറ്റാണ് ആക്ച്വലി ഈ ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് ചന്ദ്രനിലേക്ക് ഒബ്സർവ് ചെയ്തു എന്നാണ് പറയുന്നത്. ചന്ദ്രനിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ചന്ദ്രനെ ഒബ്സർവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്കിലും ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഗലീലിയോയുടെ പേരാണ് പറയുന്നത്. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഗലീലിയോ ടെലസ്കോപ്പുകൾ കൊണ്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായുള്ള ഒരു ഡെഫിനേഷൻ അദ്ദേഹം തന്നു. അതുകൊണ്ട് തന്നെയാണ് ടെലസ്കോപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഗലീലിയോ ഓടിയെത്തുന്നത്.
ഈ ഗലീലിയ എന്നിട്ട് ഒബ്സർവ് ചെയ്ത് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യം അദ്ദേഹം ഒബ്സർവ് ചെയ്ത് ചന്ദ്രനെയാണ്. ചന്ദ്രനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അന്ന് വരെയുള്ള ചന്ദ്രന് ഒരു ദിവ്യ സ്വഭാവം ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. അതായത് അതേ ഒരു എന്താണ് ഭൂമിയെ പോലെയല്ല, ഭയങ്കര ഒരു മിനസ്സുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആ സെലക്ഷ്യൽ ബോഡി എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം ചന്ദ്രനെ ഒബ്സർവ് ചെയ്ത സമയത്ത് ഭൂമിയിലുള്ള പോലെ ഒരുപാട് മലകളും കുന്നുകളും എന്താണ് കുറേ ക്രിയേറ്റീവ്സ് ഒക്കെ കണ്ടു. അങ്ങനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫേസ് പോലെയുള്ള ഒരു സർഫേസാണ് ചന്ദ്രൻ എന്ന്. അങ്ങനെ ചന്ദ്രൻ അന്നത്തോടെ ചന്ദ്രൻ്റെ ഒരു ദിവ്യ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അന്ന് വരെ ആൾക്കാർ കരുതിയിരുന്നത് ചന്ദ്രൻ ഒരു ദിവ്യ സ്വഭാവം ഉള്ളതായിട്ടാണ്. അത് അന്നത്തോടെ അദ്ദേഹം തിരുത്തി എഴുതി. പിന്നെ ഉള്ളതെന്ന് പറയുമ്പം അദ്ദേഹം ടെലസ്കോപ്പ് തിരിച്ചത് എന്ന് പറയുമ്പോൾ ജൂപ്പിറ്ററിലേക്കാണ്. ജൂപ്പിറ്ററിനെ തിരിച്ച് വെച്ചപ്പോൾ അതിന് ചുറ്റും അതിൻ്റെ നാല് കുത്തുകൾ കണ്ടു, ഒരു ചെറിയ ടൈനി ലൈറ്റ് സ്പോട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ലൈറ്റ് സ്പോട്ട് ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പം അത് അതിൻ്റെ ഉപഗ്രഹങ്ങളാണെന്നൊന്നും മനസ്സിലായില്ല, എന്തോ അദ്ദേഹം ദൂരെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ പിന്നീട് അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോഴാണ് അത് നാല് ഉപഗ്രഹങ്ങളാണെന്ന് മനസ്സിലായത്. ഭൂമിക്ക് ചന്ദ്രന് ഒരു അതിൻ്റെ ഉപഗ്രഹം എന്ന് പറയുന്ന പോലെ ജൂപ്പിറ്ററിന് നാല് ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷേ ജൂപ്പിറ്ററിന് ഈ നാല് ഉപഗ്രഹങ്ങളല്ല, ഇന്നത്തെ കണക്ക് പ്രകാരം ജൂപ്പിറ്ററിന് ഏതാണ്ട് 79 ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഗലീലിയ ഒബ്സർവ് ചെയ്തപ്പോൾ അതേ നാലെണ്ണം മാത്രമേ കണ്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ഇപ്പോഴും ഗലീലിയൻ മൂൺസ്, അതിനെ ചേർത്ത് ഗലീലിയൻ മൂൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ നാലെണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ഗാനിമേഡ്, കാലിസ്റ്റോ, യൂറോപ്പ, അയോ, ഈ നാല് ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ചേർത്ത് ഗലീലിയൻ മൂൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ശനിയാണ്. ശനിയെ ഒബ്സർവ് ചെയ്ത സമയത്ത് അദ്ദേഹം അതിൻ്റെ റിങ്സ്, ശനിയുടെ റിങ്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച വ്യക്തിയും ഗലീലിയ തന്നെയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം റിങ്സ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാനൊന്നും അദ്ദേഹത്തെ സാധിച്ചില്ല. അത് പിന്നീടുള്ള സയൻറ്റിസ്റ്റുമാരാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡിഫൈൻ ചെയ്തത്. പിന്നെ അദ്ദേഹം ടെലസ്കോപ്പ് സൂര്യനിലേക്ക് തിരിച്ചു വെച്ചു. ഒരിക്കലും ടെലസ്കോപ്പ് നമ്മൾ സൂര്യനിലേക്ക് തിരിച്ചു വെച്ച് നോക്കാൻ പാടില്ല. അദ്ദേഹം ഫിൽറ്ററുകൾ വെച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞെങ്കിലും വർഷങ്ങളോളം നീണ്ടുനിന്ന ആ ഒരു പരീക്ഷണം കൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഒരു പൂർണ്ണമായിട്ട് ഒരു അന്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ടെലസ്കോപ്പുകൾ കൊണ്ട് എത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ ടെലസ്കോപ്പുകൾ കൊണ്ട് എന്താണ് സൂര്യനെ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ നിന്ന് വരുന്ന ആ ഒരു ബ്രൈറ്റ് സൺലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയും മറ്റും ബാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ടെലസ്കോപ്പുകളുടെ ചരിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചരിത്രം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് ഈ ഇതിനെക്കുറിച്ചുള്ള അതായത് എന്താണ് ഈ ഒരു എൻ്റെ ടെലസ്കോപ്പുകൾ വെച്ച് എന്താണ് ജൂപ്പിറ്ററിനെയും സാറ്റേനെയും ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പറ്റുമെങ്കിൽ ക്യാമറയിൽ എനിക്ക് കിട്ടുമോ എന്നറിയില്ല, പക്ഷേ കിട്ടുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറയുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വീഡിയോസായി വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ഇതിൻ്റെ നല്ല വീഡിയോസായി വീണ്ടും കാണാം. അപ്പോൾ അതോടെ ബൈ.